കോൺഗ്രസിൽ സിമി റോസ്ബൽ ജോണാണ് പാർട്ടിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എങ്കിൽ സി പി എം സഹയാത്രികനും എം എൽ എയുമായ രണ്ടു തവണ എം എൽ എയുമായ പി വി അൻവർ ആകട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവറിന്റെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. പാർട്ടിക്ക് സി പി എം കരുതലോടെ നീങ്ങുന്നു. പക്ഷേ രാവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും എന്നുള്ളതാണ്. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിലേക്ക്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. ഒപ്പം പി വി അൻവർ നടത്തിയ നീക്കത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് സി പി എം കേന്ദ്രങ്ങൾ എന്ന് വേണം കരുതാൻ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ആരോപണം ഉന്നയിച്ചു. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും അതോടെ പ്രതിക്കൂട്ടിലായി. അൻവറിന്റെ നീക്കത്തോട് കരുതലോടെ പ്രതികരിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് തിരുവനന്തപുരത്ത് ചേരുന്ന യു ഡി എഫ് യോഗവും വിഷയം ചർച്ച ചെയ്യും. പി വി അൻവറിന്റെ ആരോപണം പരിശോധിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും അതെങ്ങനെ പരിശോധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സർക്കാരും പാർട്ടിയും പരിശോധിക്കുമെന്ന് പറയുന്നു. ഇതിനിടെ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഒരേ വേദിയിൽ വരുന്നുണ്ട്. ഡി ജി പിയെ മുഖ്യമന്ത്രി കണ്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളന പരിപാടിയിൽ ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് വേദി പങ്കിടുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് നിർണായകമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ എത്ര വിശ്വസ്തനാണ് എന്നുള്ളത്. ഒപ്പം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശി, അദ്ദേഹം പി ശശി, അദ്ദേഹം എത്ര വിശ്വസ്തനാണ്? രാഷ്ട്രീയ നിയമനമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹവും ഈ ഗൂഢാലോചനാ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു ഭരണപക്ഷ എം എൽ എ കൂടിയാണ്. പ്രധാനപ്പെട്ട കാര്യം അതാണ്. ശ്രീജിത്തും അരുണും ഡാനും അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും അല്പസമയത്തിനകം തന്നെ. കാരണം അത്രത്തോളം ഒരു ഗുരുതരമായ ഗൗരവതരമായ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലും കൊലപാതകത്തിൽ പോലും പങ്കുണ്ട് സംസ്ഥാനത്തെ ഒരു എ ഡി ജി പിക്ക് എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു ഭരണപക്ഷ എം എൽ എയാണ്.